വീരർകാവ് ക്ഷേത്ര കളിയാട്ടത്തിനിടെ പടക്കശേഖരത്തിന് തീപിടിച്ച സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. 3000 രൂപയുടെ പടക്കങ്ങൾ മാത്രമാണ് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചത് എന്നായിരുന്നു ഭാരവാഹികൾ പറഞ്ഞത്. തോറ്റം ഇറങ്ങുമ്പോൾ പൊട്ടിക്കാൻ വാങ്ങിയതായിരുന്നു ഇവയെന്നും അവർ പറഞ്ഞു. എന്നാൽ ഗുരുതര അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നതാണ് വസ്തുത. വലിയ തോതിലുള്ള പടക്കം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അപകടത്തിൽ നിന്നും വ്യക്തമാകുന്നത്. എന്നാൽ പടക്കം സൂക്ഷിക്കുന്നതിനുള്ള ലൈസൻസ് ഒന്നും എടുത്തതുമില്ല. ഇത് മറയ്ക്കാനാണ് 3000 രൂപയുടെ പടക്കക്കഥ അവതരിപ്പിക്കുന്നത്. ഇതിനിടെ 24000 രൂപയുടെ പടക്കം വാങ്ങിയ ബിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 2 ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിൽ ഉത്സവം. തെയ്യകാലത്തിലെ ആദ്യത്തെ പ്രധാന ഉത്സവമായതിനാൽ തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ തെയ്യം കാണാൻ എത്തിയിരുന്നു. ക്ഷേത്രത്തിൽ വെടിക്കെട്ട് പതിവില്ല. 2 ദിവസങ്ങളായി നടക്കുന്ന ഉത്സവത്തിൽ തെയ്യം പുറപ്പാടിന്റെ സമയത്ത് പൊട്ടിക്കാനായി സൂക്ഷിച്ചതാണ് പടക്കങ്ങൾ. ഇതിനൊപ്പം തെയ്യം മടങ്ങി വരുമ്പോഴും പൊട്ടിക്കും. ഇത്തവണ പതിവിൽ കൂടുതൽ പടക്കം സ്റ്റോക്ക് ചെയ്തിരുന്നു. ഇതും അപകടത്തിന്റെ ആക്കം കൂട്ടി. രാത്രി 12 മണിയോടെ പ്രധാന ആരാധനാമൂർത്തിയായ മൂവാളംകുഴി ചാമുണ്ഡയുടെ തോറ്റം നടക്കുന്ന സമയത്ത് പടക്കങ്ങൾ സൂക്ഷിച്ച കെട്ടിടത്തിന് സമീപത്തു നിന്ന് പടക്കം പൊട്ടിച്ചപ്പോൾ അതിലെ തീപ്പൊരി കെട്ടിടത്തിനകത്തേക്ക് വീഴുകയും സ്ഫോടനം നടക്കുകയുമായിരുന്നു. ഉഗ്രശബ്ദത്തോടെ ചുവന്ന ഗോളമാണ് കണ്ടതെന്നും കുറച്ചു സമയത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ലെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. എന്നാൽ കെട്ടിടത്തിന് സമീപത്ത് ആൾക്കാർ കൂടി നിൽക്കുന്നതിനാൽ തന്നെ അവിടെ നിന്നും പടക്കം പൊട്ടിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും പടക്കം പൊട്ടിച്ചവർ മുന്നറിയിപ്പ് അവഗണിച്ചതാണ് വലിയ വീഴ്ചയ്ക്ക് കാരണമായത്. പുലർച്ചെ 3:30 തെയ്യം ഇറങ്ങേണ്ടിയിരുന്നത്. അതിനു മുൻപാണ് തോറ്റം നടക്കുക. ഇതിന്റെ ഭാഗമായി പടക്കം പൊട്ടിക്കുന്നത് പതിവാണ്. നിലവിൽ നടക്കുന്ന ആഘോഷത്തിന്റെ ഭാഗമായി ചൈനീസ് പടക്കങ്ങളാണ് വാങ്ങിച്ചു വെച്ചിരുന്നത്. ഇതിൽ നിന്നുള്ള തീപ്പൊരിയാണ് വീരർകാവിലെ അപകടത്തിന് കാരണമായത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. മാരകമായി പൊള്ളലേറ്റവരെ മംഗളൂരിലെയും കണ്ണൂരിലെയും സ്വകാര്യ ആശുപത്രികളിലേക്കും മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്കും മാറ്റി.